നമസ്കാരം പി ടി എസ് ഗ്രൂപ്പിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആറേക്കാല് സെന്റിൽ ഒരു വീട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് വീടിൻ്റെ മുൻപസത്തും എല്ലാ വെയിലാണ് റോഡാണിത് ഇതിലേക്ക് നമുക്കൊരു കാറ് ഓർഡർഷൻ എല്ലാ വണ്ടികളും ഇതിലേക്ക് വന്ന് നമുക്ക് കയറ്റി നിർത്താൻ പറ്റിയ ഒരു സൗകര്യമുള്ള വൈ സൗകര്യമുള്ള ഒരു വീടാണ് നിങ്ങൾക്ക് കാണിച്ചു കൊടുക്കുന്നത് വീട് ഒരു തൊള്ളായിരത്തി എൺപത് സ്ക്വയർ ഫീറ്റിന്റെ വീടാണ് നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് വീടിന്റെ മുൻബത്തിന്റെ എല്ലാ ഭാഗങ്ങളും കാണിച്ചു കൊടുക്കും എല്ലാ ഐറ്റം ആറേ കാലിലാണ് സെന്റ് സ്ഥലം വീട് കിടക്കുന്നത് ഈ വീടിന് നമ്മൾ നേരെ സിറ്റ് ഔട്ടിലേക്കാണ് വരുന്നത് സിറ്റൗട്ടിലേക്ക് കയറി കഴിഞ്ഞാൽ ആളുകൾക്ക് ഇരിക്കാനുള്ള സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ നമ്മളിതിലെ തിണ്ടും അതേ അതേ മതി ഇരുമ്പളൊക്കെ കസാര ഇരിക്കാനൊക്കെ നല്ല സൗകര്യം കാര്യങ്ങളുണ്ട് ഫുൾ ഫാബ്രിക്കേഷൻ എല്ലാം ഫുൾ മരത്തിന്റെ ഡോറുകളാണ് ജനാലുകളാണ് ഉള്ളത് ഫ്രണ്ടത്തെ ബാതിലും ഫ്രണ്ടത്തെ വാതിലൊക്കെ ഫുൾ തേക്കുകളാണ് തേക്കുകൾ നമുക്ക് നേരെ ആളിലേക്ക് കയറി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല വലുപ്പമുള്ള ആള് എത്ര ആളുകൾക്ക് ഒന്ന് ഇരിക്കാൻ പറ്റി നല്ല സൗകര്യത്തിൽ ഒരു വലിയ ഹാളാണ് ലിവിങ് ഏരിയ അത്യാവശ്യം നല്ല ആളുകൾക്ക് ഇരിക്കാൻ പറ്റിയ നല്ല ലിവിങ് ഏരിയ ആണ് മാര വർക്കുകളായാലും നല്ല ഡിസൈൻ ഗ്ലാസിൻ്റെ വർക്കുകൾ പിന്നെ ഈ ഫ്രണ്ടിന് നേരെ ആർച്ച് നല്ല ഡിസൈൻ മോഡലുകളാണ് ഇതിന്റെ ആർച്ച് വർക്കുകൾ വരുന്നത് നമ്മുടെ ഡൈനിങ് ഹാൾ ഭക്ഷണം കഴിക്കാനുള്ള ഡൈനിങ് ഹാള് ആൾ ആ ഒരു പത്ത് പന്ത്രണ്ട് ആളുകൾക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാനും എല്ലാം സൗകര്യത്തിൽ അടങ്ങിയ ഒരു വീടാണ് എല്ലാം കൊണ്ടും ഒരു ഒതുങ്ങിയ വീട് തൊള്ളായിരത്തി എൺപത് സ്ക്വയർ ഫീറ്റിൻ്റെ വീടാണ് ഈ വീടിന്റെ വീട്ടിൽ കയറി വരുമ്പോൾ തന്നെ നമ്മൾ ഇടത്ത് ഭാഗത്താണ് നമ്മൾ ഫസ്റ്റ് റൂമ് ഈ കയറി മതി മെത്തുന്നേരെ ഫസ്റ്റ് ഭാഗം നമ്മളെ റൂം അത്യാവശ്യം നല്ല സൗകര്യത്തിലുള്ള നല്ല അടിപൊളി റൂമാണ് വീടിന്റെ വലുപ്പം കാര്യങ്ങളൊക്കെ കണ്ടത് എല്ലാ ഭാഗങ്ങളും ഒരേ മോഡലാണ് അതിൻ്റെ ടൈൽസ് കാര്യങ്ങളൊക്കെ പിന്നെ അതേമാതിരി അലമാര ഇതിന്റെ ഇതിൽ വീട്ടിലേക്ക് നമുക്ക് മൂന്ന് നാല് മൂന്ന് അറകളായിട്ടുള്ള അലമാര കാര്യങ്ങളൊക്കെ അതിന് നമുക്ക് തന്നെ ഇതിന്റെ ഫിറ്റിംഗ് കാര്യങ്ങളൊക്കെ എല്ലാം കൊണ്ടും അടങ്ങിയ ഒരു വീടാണ് ഞങ്ങളിന് രണ്ട് കട്ടിംഗ് ആയിട്ട് വരുന്ന നമ്മൾ നേരെ ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ നേരെ കാണുമ്പോൾ തന്നെ അതിലേക്ക് ഫസ്റ്റ് രണ്ടാമത്തെ റൂം രണ്ടാമത്തെ റൂം അത്യാവശ്യം നല്ല വലുപ്പമുള്ള അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഇതിലുള്ളിലേക്ക് സൗകര്യങ്ങളും അലമാരന്റെ വർക്കും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല മൂന്ന് അറ ആറ് അറകളുള്ള അലമാര കാര്യങ്ങളൊക്കെ പിന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ മോൾക്ക് ഇട്ട് ഇട്ടുവെക്കണമെങ്കിലൊക്കെ എല്ലാം ഇതിൻ്റെ സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് നമ്മളെ നമ്മുടെ ഡ്രസ്സുകളും എല്ലാം കാര്യങ്ങളും ഇട്ട് വെക്കാനൊക്കെ മോളില് പഴയ ഡ്രസ്സുകളൊക്കെ പിന്നെ നമ്മളെ അറ്റാച്ച്ഡ് ബാത്റൂം ഈ ബാത്റൂമിന്റെ ഉള്ളിലേക്ക് നല്ല സൗകര്യമുണ്ട് നോക്കി അത്യാവശ്യം നല്ല വലുപ്പമുള്ള ബാത്റൂമാണ് അത്യാവശ്യം ടൈസ് ഫുൾ ചുമര് മുഖം മൊത്തം ട്ട് നല്ല വൃത്തിയോടെ ഉള്ള ഒരു ഇതാണ് അടി ക്രിപ്പ് പെട്ടെന്ന് തെന്നിലെ നല്ല അത്യാവശ്യം ക്രിപ്പ് ഉള്ള ടൈപ്പ് ആണ് പിന്നെ ഡോറുകളായാലും നല്ല ഡിസൈൻ ഡോറുകളാണ് മോഡലുകൾ വീടിന്റെ രണ്ട് റൂമാണ് ഇപ്പം നിങ്ങൾക്ക് കാണിച്ചത് രണ്ട് റൂമിൽ അടങ്ങിയ ഒരു വീടാണ് വീടിന്റെ നേരെ നമ്മൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഹാളിന് നേരെ വന്നു കഴിഞ്ഞാൽ നമുക്ക് മുകളിലേക്ക് കയറുന്ന ചെയർ കേസൊക്കെ ഫുൾ സ്റ്റീലിന്റെ വർക്കാണ് ഫുൾ സ്റ്റീൽ വർക്കാണ് ആണ് ഇതിൽ പിന്നെ നമ്മൾ കോമൺ ബാത്റൂം ആ രണ്ട് പാസിങ്ങുകൾ അതിലുള്ളണ്ട് രണ്ട് ബാത്ത് കൂടി നമ്മള് ഡൈനിങ്ങാണ് ഭക്ഷണം കഴിക്കണ ഭാത്തും അതേപോലെ തന്നെ ഹാളിൽ നിന്ന് നേരിട്ട് രണ്ട് ബാത്തുനിന്നും പാസിങ് ഉണ്ട് ഇപ്പോൾ നമ്മൾ നേരെ വന്നു കഴിഞ്ഞാൽ ഇതിൽ കോമൺ ബാത്റൂമ് അത്യാവശ്യം അതും സൗകര്യത്തിൽ സൗകര്യത്തിലടങ്ങിയ ഒരു ബാത്റൂമാണ് വലിയ വലുപ്പുള്ള ഡിസൈൻ മോഡലുകളാണ് ബാത്റൂമിന്റെ ഡിസൈനുകളൊക്കെ കണ്ടോള് നല്ല മോഡലാണ് ഇതിന്റെ വർക്കും കാര്യങ്ങളൊക്കെ ഡിസൈൻ ടൈൽസിന്റെ വർക്കുകളൊക്കെ ആയാലും അടിവർക്കായാലും നല്ല മോഡലുകളാണ് വീടിന്റെ വർക്ക് ഒരു തൊള്ളായിരത്തി അമ്പത് സ്ക്വയർ ഫീറ്റിന്റെ ഒരു വീടാണ് വീട് ഏകദേശം ഭാഗങ്ങളൊക്കെ ഞങ്ങള് കണ്ടല്ലോ അല്ലേ ചുമരിന്റെ ഡിസൈൻ ആയാലും നല്ല മോഡലാണ് ഇതിന്റെ ചുമര് ഡിസൈൻ മോഡലൊക്കെ ഫ്രണ്ട് കയറി വരുമ്പോൾ തന്നെ പിന്നെ നേരെ നമ്മൾ പോകുന്ന അടുക്കളയിലേക്ക് അടുക്കളയിലേക്ക് കയറി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല എത്ര ആളുകൾ വന്നിരുന്നു നിന്നാലും ഒരു അത്യാവശ്യം നല്ല വലുപ്പമുള്ള ഒരു അടുക്കള കാര്യങ്ങളൊക്കെ നമ്മൾക്ക് ഇതിലെ തന്നെ നമ്മളെ ആലുവ അടുപ്പുകളൊക്കെ ഇവിടെ തന്നെയാണ് പിന്നെ കാര്യങ്ങളൊക്കെ വീടിന്റെ നമുക്ക് കബോർഡുകൾ കാര്യങ്ങൾ നമുക്ക് ടിന്നുകളൊക്കെ എടുത്തു വെക്കാനും ഐറ്റം എല്ലാം ഉണ്ട് എല്ലാത്തിലും അടങ്ങിയ പിന്നെ ചുമരിന്റെ ഹാഫായിട്ട് ഫുൾ ടൈൽസ് ഇട്ട് നമ്മൾക്ക് വൃത്തിയോടെ തുറച്ച് വൃത്തിയാക്കണം പിന്നെ ബാത്ത് അടുക്കളയിൽ കയറി കഴിഞ്ഞാൽ അടുക്കളിന്റെ ടൈൽസ് അല്ലേ അത്യാവശ്യം പ്രത്യേകത മോഡലിൽ ഒരു ക്രിപ്പ് ഉണ്ട് പെട്ടെന്ന് തെന്നൽ വരൂല്ല എല്ലാ ക്രിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിനെ നമ്മളിലേക്ക് കയറി വരുമ്പോൾ വലത്ത് ഭാത്തത്തെ സൈഡത്തെ അതിലും കാര്യങ്ങളും അതേമാതിരി ചുമര് ഫുള്ള് തേച്ച് വൃത്തിയുള്ള നല്ല എല്ലാ ഭാഗങ്ങളും നല്ല ഫിനിഷിങ് വർക്കും കാര്യങ്ങളൊക്കെ മുകളിലൊക്കെ നമ്മൾ കയറുന്ന ഷെയർ കേസിന്റെ മോളിൽ വർക്കുകൾ ഡിസൈൻ മോളുകളൊക്കെ എല്ലാം എല്ലാം കൊണ്ട് അടങ്ങിയ ഒരു വീടാണ് വീടിന്റെ സൈഡ് ഭാഗം ഒന്ന് കെട്ടൊന്ന് കാണിച്ചു കൊടുത്തല്ല നമ്മുടെ സൈഡ് അതിരുകൾ കെട്ടുകളൊക്കെ എല്ലാം വൃത്തിയുള്ള ഒരു ഇതാണ് കാണുന്നത് നമ്മൾ വീടിൽ കേറി വരുമ്പോ തന്നെ വല വലത്തു ഭാഗത്താണ് പിന്നെ വീടിന്റെ അടുക്കള ഭാഗത്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ ബേക്കോകം അടുക്കളിൻ്റെ ഭാഗ ഭാഗങ്ങളാണ് എല്ലാ ഭാഗം തേച്ച് നല്ല വൃത്തിയുള്ള ചുമരും ബാക്കിയും കാര്യങ്ങളൊക്കെ ഒരു വിള്ളല പൊട്ടലോ വെട്ടുകല്ലാണ് ഉള്ളത് വീട് വീടിന്റെ ഭാഗങ്ങളൊക്കെ കണ്ടുള്ള ആറേക്കാല് സെൻറ് സ്ഥലത്തിലാണ് ഈ വീട് കിടക്കുന്നത് ഇതിലെ കിണറി നമ്മൾ ഏയിന്റെ റിങ് അല്ലെ വെച്ച് വാർത്ത റിങ്ങാണ് ഈ റിങ്ങിലെ ഇപ്പൊ വെള്ളം അത്യാവശ്യം നല്ല നല്ല തെളിഞ്ഞ വെള്ളമാണ് ഉള്ളത് അത്യാവശ്യം നല്ല വെള്ളം കുടിക്കാനുള്ള വെള്ളം ഇതിലുണ്ട് അപ്പോൾ എല്ലാം കൊണ്ടും ഒരു അടങ്ങിയ ഒരു ഭാഗങ്ങളാണ് ഈ വീടിന്റെ സൈഡ് ഭാഗം ഇതിലിപ്പോ ഒരു മൂച്ചയുണ്ട് ഈ മാഷാള്ള അത്യാവശ്യം നല്ല വലുപ്പുള്ള ഒരു മൂച്ചയല്ല രണ്ടെണ്ണാണ് രണ്ടും നല്ല അടിപൊളി മൂച്ചി നല്ല മാങ്ങ ഉണ്ട് തന്നെ കാണിച്ചൊക്കെ മാങ്ങന്റെ ഒക്കെ രണ്ട് മൂച്ചയും കാര്യങ്ങളും ഉണ്ട് ഇതിന്റെ മുൻവശത്ത് തന്നെ രണ്ട് തെങ്ങ് തെങ്ങിൻ്റെ വലുപ്പം കാര്യങ്ങളായ മറ്റേ തെങ്ങും തേങ്ങകളൊക്കെ നോക്കൊള്ളു അത്യാവശ്യം നല്ല തെങ്ങ് തേങ്ങകളുള്ള വലിയ നമ്മളെ രണ്ട് തെങ്ങുകളുണ്ട് ഇതിൽ തേങ്ങക്ക് പുറത്ത് പോകേണ്ട ആവശ്യമില്ല ഇവിടെ തന്നെ കിട്ടുന്നുണ്ട് ഇതാണ് വീടിന്റെ ആറേക്കാല് സെന്റ് സ്ഥലത്തിൽ തൊള്ളായിരത്തി സ്ക്വയർ ഫീറ്റിന്റെ വീടാണ് പിന്നെ ഏകദേശം നിങ്ങൾ ഭാഗങ്ങളൊക്കെ കണ്ടല്ലോ നിങ്ങൾ അറിയുന്ന ആളുകൾക്ക് ആ ആവശ്യമുള്ള ആളുകൾക്കൊക്കെ ഈ വീഡിയോ എത്തിച്ചു കൊടുക്കുക മലപ്പുറം ജില്ലയിലെ നിലമ്പൂര് വൈക്കടവിലാണ് ഈ വീട് കാണുന്നത് ഈ വീടിന്റെ ഭാഗങ്ങളൊക്കെ നിങ്ങൾ കണ്ടല്ലോ വീട് അവിടെ വൈക്കട നിന്ന് ആകെ രണ്ടര കിലോമീറ്റർ ഉള്ള ഈ വീട്ടിലേക്കുള്ള ദൂരം ഏകദേശം വീടിന്റെ ഭാഗങ്ങളൊക്കെ കണ്ടല്ലോ അത്യാവശ്യം എല്ലാം കൊണ്ടും എല്ലാ പണി കഴിഞ്ഞ എല്ലാം കൊണ്ടും പണി കഴിഞ്ഞ വീടാണ് ഉള്ളത് ഈ വീട് തൊള്ളായിരത്തി എൺപത് സ്ക്വയർ ഫീറ്റിന്റെ വീടാണ് വീടിൻ്റെ ഭാഗങ്ങളൊക്കെ കണ്ട് ആ വീടിന് ചോദിക്കുന്നത് കുറഞ്ഞ പൈസ ചോദിക്കുന്നുള്ളൂ ഇരുപത്തിരണ്ട് ലക്ഷം രൂപ ചോദിക്കുന്നുള്ളൂ കച്ചവടമല്ലേ നമുക്ക് ഈ നേതാക്കന് ഇവിടൊക്കെ ഇരുന്ന് സംസാരിക്കാം കച്ചവടം നമുക്ക് ഇരുന്ന് സംസാരിക്കാൻ കുറയാൻ പറ്റുന്ന രൂപത്തിൽ നമുക്ക് കുറച്ച് മേടിക്കാം ഓക്കെ അപ്പം നിങ്ങൾ അറിയുന്ന ആളുകൾക്കൊക്കെ ഈ വീഡിയോ എത്തിച്ചു കൊടുക്കുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക